നമസ്കാരം രുചിമേഡം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി നീർദോശയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അരിപ്പൊടി വെച്ചിട്ടാണ് ഇന്ന് നീർദോശ ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലെ ബ്രേക്ഫാസ്റ്റിനാണെങ്കിലും രാത്രി ഡിന്നറിനാണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നീർദോശയുടെ റെസിപ്പിയാണ് അതോടൊപ്പം തന്നെ ഒരു അടിപൊളി തക്കാളി ചട്നിയും കൂടെ ഞാൻ ഇന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ കാണുന്ന ബെല്ലൈക്കനും കൂടെ എന്നാ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോവാം എങ്ങനെയാണ് നമുക്ക് നിർദോഷം ഉണ്ടാക്കണമെന്ന് നോക്കി നോക്കാം കേട്ടോ അപ്പൊ ആദ്യം തന്നെ ഒരു മിക്സഡ് ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തണു സാധാ വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഒട്ടോ ചൂടുവെള്ളം തിളപ്പിച്ച വെള്ളമൊന്നും വേണമെന്നില്ല സാധാ വെള്ളം രണ്ട് കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് അരിപ്പൊടി നമ്മളെ ഈടിയപ്പത്തിന്റെയും അതുപോലെ പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരുകയെന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുറി തേങ്ങയാണ് ചെറിയ തേങ്ങ ആയതുകൊണ്ട് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടുതൽ തേങ്ങ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാട്ടോ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഒരു കുഴപ്പമില്ല പക്ഷേ ഒന്നര കപ്പിൽ കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട ഈ ഒരു മെഷർമെൻറ്റിൽ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും അരച്ചെടുക്കേണ്ടത് ഒരുപാട് അങ്ങോട്ട് സോഫ്റ്റായിട്ട് അരഞ്ഞ് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഓൾറെഡി പൊടി നല്ല പൊടി പൊടിയാണ് അരിപ്പൊടി അതുപോലെ തന്നെ തേങ്ങ നമുക്ക് ഇടയ്ക്ക് ഒന്ന് കഴിക്കണത് ഒരു രസമാണ് അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നുള്ള രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ അത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇനി അതിലേക്ക് എക്സ്ട്രാ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കിയെടുക്കാം അപ്പോൾ ഉപ്പ് ഞാൻ അത്യാവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ മൊത്തം മൂന്നര കപ്പ് വെള്ളമാണ് ഞാൻ ഈ നോർ നീർദോശയ്ക്ക് വേണ്ടിയിട്ട് എടുത്തത് അരക്കണ സമയത്ത് രണ്ട് കപ്പും അരച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്നര കപ്പ് വെള്ളവും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതങ്ങോട്ട് മാറ്റി വെക്കുക ഇനി അതിലേക്കുള്ള ഒരു ചട്നി റെഡിയാക്കാൻ പോവാണ് അപ്പോൾ ആദ്യം രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അത് കഴുകി ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഈ സമയത്ത് മുളക് പൊടി ഉപ്പൊന്നും ചേർക്കാതെ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ് അങ്ങനെ തക്കാളി നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാൻ പോവാണ് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ കടുക് കടുകിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ തക്കാളി ഒരുപാട് അങ്ങോട്ട് സോഫ്റ്റായിട്ട് അറിയണമെന്നൊന്നുമില്ല ചെറിയ കഷ്ണങ്ങൾ ഉണ്ടായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു രസമാണ് എന്നിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം നിർബന്ധമൊന്നുമില്ല തക്കാളിയുടെ കളർ തന്നെ അടിപൊളിയാണ് ാണ് ഇനി അതിലേക്കൊരു അര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത് സാധാ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കുറച്ചൊന്ന് എരിവുണ്ടായിക്കോട്ടെ തക്കാളി അത്യാവശ്യം പുളിയുള്ള നാടൻ തക്കാളിയാണ് അതുകൊണ്ടാണ് ഇനി മുളക് പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഇളക്കി ഇളക്കി കൊടുക്കുന്നത് എന്താ വെച്ചാൽ നന്നായിട്ട് സൈഡിലൊക്കെ ഒന്ന് പിടിച്ചിട്ട് അപ്പോൾ അത് എന്താണ് അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് ജസ്റ്റ് ഒന്ന് കുറുകി വരുന്ന സമയത്ത് അതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ് ഈ ചട്നിക്ക് ടേസ്റ്റ് ഉണ്ടാവുക ഒട്ട് അരക്കാതെ ചേർക്കണം കേട്ടോ വെളുത്തുള്ളി അതാണ് രസം അങ്ങനെ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കട്ടെ നമുക്ക് എത്രത്തോളം കുറുക്കിൽ വേണം അങ്ങനെ അത്രയും കുറുക്കിയെടുക്കാം എനിക്കിപ്പോൾ തൽക്കാലം അത്രയും മതി അപ്പോൾ ഞാൻ കുറുക്കി കുറുക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നീർദോശം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ തവ അടുപ്പിൽ വെച്ച് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഇതേപോലെ കനം കുറച്ചിട്ട് ഒഴിച്ചു കൊടുക്കാൻ നോക്കുക കേട്ടോ കനം കുറച്ച് ഒഴിച്ചാലാണ് എല്ലാ ഭാഗവും നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കനം കുറച്ചിട്ട് ചെയ്യണതാണ് നമ്മൾ നോൺ സ്റ്റിക്ക് പാനായതുകൊണ്ട് വെളിച്ചെണ്ണ ഒന്നും തടവേണ്ട ആവശ്യമില്ല ഇരുമ്പ് ചട്ടിയൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ തടകിയിട്ട് വേണം ഓരോ പ്രാവശ്യം നീർദോശ ചുട്ടെടുക്കാനായിട്ടോ അപ്പോൾ ആദ്യത്തെ ദോശ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ചൂടായതിന് ശേഷം ചട്ടി നല്ല ചൂടായതിനു ശേഷം നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നീർദോശ റെഡിയാക്കിയെടുക്കാൻ അപ്പോൾ ആദ്യത്തെ ദോശ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതുപോലെ വരും അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കാരണം നന്നായിട്ട് ആയതിന് ശേഷം മാത്രം അത് ചെയ്യാ അല്ലെങ്കിൽ പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് ആദ്യത്തെ ദോശ ഞാൻ ഇതേപോലെ എടുത്തു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ ദോശ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചുട്ടെടുക്കാം ഞാൻ അങ്ങനെ ബാക്കിയുള്ള എല്ലാ ദോശകളും ഒന്ന് ചുട്ടെടുക്കട്ടെ അപ്പോൾ ഇതേ അളവിൽ തന്നെ നമ്മൾ അരിപ്പൊടിയും അതുപോലെ തേങ്ങയൊക്കെ എടുക്കുകയാണെന്നു വെച്ചാൽ നമുക്കൊരു ഏഴ് ദോശ വരെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ രാത്രി ഡിന്നറിൻ്റെ കൂടെ ആണെങ്കിലും രാവിലെ ദോശയ്ക്കാണെങ്കിലും കുട്ടികൾക്ക് സ്നാക്സ് കൊടുത്തുവിടാനാണ് അടിപൊളിയൊരു റെസിപ്പി തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് ദോശയുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് തക്കാളി ചട്നിയാണ് നല്ല സ്വാദാണ് തക്കാളി ചട്നി കൂട്ടി നീർദോശ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മീൻ കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ എന്തുണ്ടെങ്കിലും നീർദോശ അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ അപ്പോൾ പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ